ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കാറ്ററിംഗിൽ ഡസൻ കണക്കിന് ഉഴുന്നുവടയെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്നതുമായ ഈ ഒരു ഉഴുന്നുവടയെ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ ക്രിസ്പി ഉഴുന്നുവട തയ്യാറാക്കാനുള്ള മാവ് അരയ്ക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടാണ്. മാവ് അരച്ച ഉടൻ തന്നെ ഒരു മായവും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയെടുക്കുന്ന ഒരു രീതി കൂടിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാദ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പിൽ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നിനെ നല്ലപോലെ കഴുകിയതിന് ശേഷം നിറയെ തന്നെ വെള്ളവും കൂടെ ഒഴിച്ച് കുതിർത്താൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ 2 മണിക്കൂർ നേരം ഒന്ന് കുതിർത്താനായിട്ട് വെച്ചു കൊടുക്കണം. 2 മണിക്കൂറിന് ശേഷം കുതിർത്തിയ ഉഴുന്നിനെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഉഴുന്നിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാലാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത്. ഞാൻ ഈ ഉഴുന്നിനെ 2 തവണ കൊണ്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യ തവണയെ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും ഉഴുന്നെന്ന് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസാണ്. ഐസ് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഉഴുന്നുവടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിന് ചൂടൊന്നും ആകില്ല കേട്ടോ. 4 പീസ് ഐസ് ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ആദ്യ തവണ അരച്ചെടുത്തപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഐസ് വാട്ടർ കൂടെ ചേർത്തിട്ടാണ് വീണ്ടും അരച്ചെടുക്കാൻ പോകുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും ഒഴിച്ച് അരക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇതിനെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ മിക്സിയുടെ ജാറ് ഒരു തരി പോലും ഒന്നും ചൂടായിട്ടില്ല. ആദ്യം അരച്ചെടുത്ത മാവിനെ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നമ്മുടെ മാവ് ഇതേ ഒരു രീതിയിലാണ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വടിച്ചിട്ടതിന് ശേഷം നമുക്ക് 2-ാമത് കൂടെ അരച്ചെടുത്തിട്ട് വരാം. വീണ്ടും ഞാനിതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മിക്സിയുടെ ജാറ് ഒരു തരി പോലും ചൂടായിട്ടില്ല. മാവെല്ലാം വടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 സ്പൂണോളം അരിപ്പൊടി കൂടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മുടെ വലത് കൈ ഒന്ന് നനച്ചിട്ട് ഈ ഒരു മാവിലേക്ക് കൈകൊണ്ട് ഇതുപോലെ നല്ല മയത്തിൽ തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഈ ഒരു പതപ്പിക്കലിലാണ് നമ്മുടെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങിക്കിട്ടുന്നത്. മാവിന് നല്ല മയം വരുത്തുന്നവരെയും ഇതുപോലെ തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് നല്ല വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ അരച്ച ഉടൻ തന്നെയാണ് കേട്ടോ ഉഴുന്നുവട തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ മാവിനെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല തന്നെ സോഫ്റ്റായി നല്ല പതഞ്ഞ് പൊങ്ങിയൊക്കെ കിട്ടുന്നത്. മുകളിലേക്ക് മാവ് എടുത്താൽ ഇതുപോലെ താഴേക്ക് ബോള് പോലെ ആയി കിട്ടുന്നതാണ് ഇതിൻ്റെ കറക്റ്റായ പാകം. ഇനി നമുക്കൊരു രീതിയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിനായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഞാൻ ഈ മാവിനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. മാവിട്ട് ഉടൻ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പൊങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മുടെ മാവ് നല്ല കറക്റ്റായി കിട്ടി എന്ന് തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് പെർഫെക്റ്റായിട്ട് കിട്ടി എന്നറിയുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് മറ്റുള്ള ചേരുവകൾ കൂടെ റെഡിയാക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് കൊച്ചുള്ളിയാണ്. 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിയാക്കി അരിഞ്ഞതിന് ശേഷമാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം 1 സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം കൂട്ടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്തിരിക്കുന്നത്. നല്ല വീർത്ത് നല്ല പ്ലഫി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവിന് വെള്ളം കൂടി പോവുകയാണെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്.
വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടെ ഞാൻ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ തുടങ്ങാം. അടുത്തതായിട്ട് നമ്മുടെ ഉഴുന്നുവടയെ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഒരു കോട്ടൺ തുണി ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇതിൻ്റെ മേളിലായിട്ട് ഒന്നിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല ടൈറ്റാക്കിയിട്ട് ഇതിൻ്റെ മേളിലായിട്ട് ഒരു റബ്ബർ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ ഉഴുന്നുവടയെ നമ്മൾ ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അയൺ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്നുവടയെ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ കൈയൊന്ന് നനച്ചതിന് ശേഷം ഒരു ബോള് പോലെ മാവിനെ ഒന്നെടുക്കണം. എന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഓരോ ബോൾസും ആക്കി എടുത്ത മാവിനെ ഗ്ലാസിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈയൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ഹോൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അതേപോലെ തന്നെ തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു സൂത്രം. എണ്ണപ്പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളെന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉഴുന്നുവടയോ അതുപോലെ സവാള വടയോ ഒക്കെ തയ്യാറാക്കിയാൽ ഇതുപോലെ ഹോളൊന്നും നടുക്കുന്ന റെഡിയാകുന്നില്ല. അങ്ങനെ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ട് റെഡിയാകാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അതുപോലെ നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെയും നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഗുണ്ടുമണി പോലെ തന്നെയാണ് നമ്മുടെ ഉഴുന്നുവട ഇവിടെ പൊങ്ങിക്കിട്ടിയിട്ടുള്ളത്. സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ഉഴുന്നുവട നല്ല മണിക്കുട്ടനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനി ആരും തന്നെ പറയരുത് എനിക്ക് ഉഴുന്നുവട ശരിയായില്ല ചേച്ചി, എനിക്ക് സവാള വട ശരിയായില്ല ചേച്ചി. ഈ ഒരു രീതി നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന പലഹാരങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ള വടയെല്ലാം പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഒരു ഇളം ഗോൾഡൻ കളർ വരുമ്പോഴാണ് നമുക്കിതിനെ ഒന്ന് കോരി മാറ്റേണ്ടത്. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഉടൻ തന്നെ നമുക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിതിനെ ഇതുപോലെ ഗോൾഡൻ കളറിലേക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അധികം എണ്ണ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് കാറ്ററിംഗ് ബിസിനസ് തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ പ്രയോജനകരമായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു ഫ്ലോ അപ്പും ആകാതെ തന്നെയാണ് ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പിയെ കാണിച്ച് തന്നിട്ടുള്ളത്. അതും രാവിലെ 1-8 മണിക്ക് ഉഴുന്നിനെ വെള്ളത്തിലിട്ട് കുതിർത്തുവാണെങ്കിൽ 10 മണിയാവുമ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം. അതിനുശേഷം ഉടൻ തന്നെ നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ആദ്യത്തെ വടയെ നമ്മളെല്ലാം കോരി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗ്ലാസ്സിലേക്ക് വീണ്ടും മാവെടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് കൂട്ടുകാരെ നമ്മൾ നല്ലൊരു ക്രിസ്പി ഉഴുന്നുവട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നല്ല അടിപൊളി തന്നെയാണ് നമ്മുടെ ഉഴുന്നുവട. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നുപോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. ഇനിയും മടിച്ചു നിൽക്കാതെ കാറ്ററിംഗ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു റെസിപ്പിയും ട്രൈ ചെയ്തോളൂ. നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും വിലയേറിയ ലൈക്കുകൾ കൂടി തന്ന ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.